guys, welcome back to my YouTube channel. This is Thejathangu and you're watching Thejathangu Diaries. Abhinyan is very excited. Actually, this is a surprise. So guys,
ഇതാണ് ഞങ്ങളുടെ ശുന്തിരിമോൾ. ഇപ്പൊ ശുന്തിരിമോൾ ഇനി സുന്ദര മോനെ കാണാൻ പോവാണ്. ഫസ്റ്റ് ടൈം ഒരു വേറൊരു പൂച്ച കാണാൻ പോവാണ്. പുറത്തെത്തിയിട്ട് ആവേശമാട്ടാ, പുറത്ത് ചാടണമെന്ന് പറയണ്ടേ. എന്താണ് ഇവിടെ വാറു വേണോ സ്നേഹം വേണോ? അറ്റാക്ക് ചെയ്യാനുള്ള മൂഡാണ് ഇപ്പോ ടിന്റുമണിക്ക്. ഇതിനെ ഒന്നിപ്പിക്കാൻ ഒരാഴ്ച കഷ്ടപ്പാടാണ്. പാവം അതും പേടിച്ചു കേട്ടോ. വേണ്ട വേണ്ട, കണ്ടോ ടിന്റുമണി വയലൻസ് ആയോണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. ഇടി, അത് നിന്റെ കളിക്കൂട്ടുകാരനാണ്. പാവം പേടിച്ചു കണ്ടോ. പാവം പേടിച്ചു ടിന്റുമണി. നീ സൗണ്ട് ഉണ്ടാക്കണ്ട് നോക്കാമ, തുറക്ക്. അപ്പൊ ഗൈസ്, ഇതാണ് പുതിയ പൂച്ച. അപ്പൊ ഇനി നമ്മളെ പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഇത്ര നേരം ഇതിന് വേണ്ടി നമ്മൾ കാണിച്ചു. അപ്പൊ ടിന്റുമണിക്ക് ഫീൽ ആവണ്ടെന്ന് പറഞ്ഞിട്ട് ടിന്റുമണിനെ അമ്മയുടെ റൂമിക്ക് ആക്കിയിട്ടാണ് ഞാൻ ഇതിനെ ആദ്യമായിട്ട് കയ്യിലെടുത്തത്. ടീക്ക് എന്താ ടീയെ പറയാനുള്ളത്? നല്ല പേടിച്ചിരിക്കുക, കാരണം ലോങ് ഡ്രൈവ് ആയിരുന്നു. അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. നമ്മളെ ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. ക്യൂട്ട് ബെൽറ്റ് ഉണ്ട്. പിന്നെ എത്ര മന്ത്സാണ്? 3 മന്ത്സ്. അപ്പൊ നമ്മൾ ഈ പൂച്ച വാങ്ങാനുള്ള കാരണം ലാസ്റ്റ് പറയാന്ന് പറഞ്ഞു. നമ്മള് ജൂൺ ആവുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടാവില്ല, ക്ലാസ് ഒക്കെ ഫുൾ ഡേ ആയിട്ട്. ഇപ്പൊ എനിക്ക് ഹാഫ് ഡേ ഉള്ളു, ഫുൾ ഡേ മുതൽ ആരും ഉണ്ടാവില്ല. അപ്പോ പൂച്ച ഒറ്റയ്ക്ക് ഡേ ടൈം മെജോറിറ്റി ഇരിക്കുമ്പം പൂച്ച അവർക്ക് ഡിപ്രഷൻ വരും. ഡിപ്രഷൻ ഒരുപാട് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓർത്ത് അങ്ങനെ സീരിയസ് ആയിട്ട് ആവണ്ടാണ്. അപ്പൊ ഒരു കമ്പാനിയൻ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഇത് തോന്നില്ല. പക്ഷെ കമ്പാനിയൻ വന്നു കഴിഞ്ഞാൽ അവർ സെറ്റ് ആവാനൊരു 1 വീക്ക് എടുക്കും. അപ്പൊ 1 വീക്ക് ഇവരെ സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് മന്ത് ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാവും. സോ വീട്ടില് രണ്ടിനെയും കൂടെ ഒന്നിച്ച് നോക്കി അവരെ ഫ്രണ്ട്സ് ആക്കി ജൂൺ ആവുമ്പോ സ്കൂളിൽ പോകുമ്പോഴത്തേനും ഇവര് സെറ്റ് ആവും. അപ്പൊ പിന്നെ ഡിപ്രഷൻ ഇല്ല, വഴക്കില്ല, ഒന്നുമില്ല. രണ്ടാളും കൂടെ വീട്ടില് അടിച്ച് പൊളിച്ച് ഇരിക്കും. നമുക്ക് നോക്കാം റിയാലിറ്റി. സോ ഞാൻ കൊറേ പൂച്ചയെ പറ്റി അറിയുന്ന കൊറേ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഫൈനലൈസ് ചെയ്ത ഒരു ഡിസിഷൻ ആണ് വേറൊരു കാറ്റിനും കൂടെ. പക്ഷെ ഫസ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞു, അതിപ്പോ എനിക്ക് നേരെ മനസ്സിലായി. രണ്ടാളും ചീറ്റുന്ന സൗണ്ട് ഉണ്ടാക്കി, രണ്ടും കീരിയും ബാമ്പുമാണ്. ഇപ്പോ ടോം ആൻഡ് ജെറി പോലെ, പക്ഷെ രണ്ടും വലിയ കാറ്റ്സ് ആണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇനി ചേച്ചിയും കൂടെ വന്നിട്ട് കാണിക്കാം. ചേച്ചിയുടെ എക്സ്പ്രഷനും കൂടി കാണിക്കാം. പുതിയ ടിന്റുമണിന്റെ അനിയനെ പറ്റി പറയാനുള്ളത്, അതെ കളർ അല്ലേ, അതെ നമ്മുടെ ടിന്റുമണി ടോം. പക്ഷെ നമ്മുടെ ടിന്റുമണി ആയിരുന്നു പാവം. ഇതാണ് ടിന്റുമണിയെ കണ്ടപ്പോ ഇത്രയും ദേഷ്യക്കാരൻ. ചിക്കുന് എന്താ പറയാനുള്ളത്? എനിക്ക് ടിന്റുമണി ഒരുപാട് ഇഷ്ടമാണ്. ആ ഗുഡ് ബോയ്. ഇത് ടിന്റുമണി അല്ല. അപ്പൊ ഇതിപ്പോ ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ അതിന് ഇന്ന് വരുമ്പോ ഫുഡ് വാങ്ങിച്ചു, അത് കൊടുത്തിരിക്കുക. ഇനി വെള്ളവും കൊടുത്തിട്ടുണ്ട്, കഴിക്കുകയാണ്. ഇനിയിപ്പോ ചേച്ചി ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നിട്ട് വേണം കാണിക്കാൻ. ഈ വീഡിയോന്റെ അടുത്ത പാർട്ട് വരും. അപ്പൊ അതിനകത്ത് നമ്മൾ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കുന്നതും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ പുതിയ പൂച്ചയുടെ പേര് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. സോ ഞങ്ങൾ ലിയോണി എന്നുള്ള പേരും ജിഞ്ചർ എന്ന് പറഞ്ഞ പേരും കൺഫ്യൂസ് ആയി നിൽക്കുക. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ ഏതാണ് നല്ല പേരെന്ന്. ആൻഡ് ഇപ്പം ഒരു കുറച്ച് ഡേയ്സായി കിറ്റൺ വന്നിട്ട്, അപ്പോൾ ഒരുവിധം ടിന്റുമണിയും കിറ്റണും ഓക്കെ ആയിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ ഗൈസ്, സ്റ്റേ സേഫ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.